തൃക്കാക്കരയിൽ കണ്ണുവച്ച് ഇടതുമുന്നണി ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് CPM. രേഖ തോമസിൻ്റെ പേരാണ് സജീവ ചർച്ചയിൽ, അതായത് KV തോമസിൻ്റെ മകൾ. തൃക്കാക്കര മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ച് കയറിയതാണ്. സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്ത് LDF സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകൂ എന്നിരിക്കെ ക്രിസ്ത്യൻ പേരിനാകും മുൻഗണന. കോൺഗ്രസ് നടപടി കാത്തിരിക്കുന്ന KV തോമസിൻ്റെ മകൾ രേഖ തോമസിൻ്റെ പേരാണ് ഇടതുവൃത്തങ്ങളിലെ സജീവ ചർച്ച. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെ വരെ നടപടിയെടുത്ത CPMന് നടപടി ശരിവെക്കണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ജയം അനിവാര്യമാണ്. കടുപ്പമേറിയ മണ്ഡലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ കേന്ദ്രീകരിക്കുമെന്നിരിക്കെ അതിന് അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം. കോൺഗ്രസിനോട് കാര്യമായി ഇടഞ്ഞ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച KV തോമസ് പകരക്കാരിയായി കാണുന്നത് മകൾ രേഖ തോമസിനെയാണ്. മകളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറക്കാൻ 2021, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ KV തോമസ് ശ്രമം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നടപടി കാത്തിരിക്കുന്ന KV തോമസും CPMഉം രേഖ തോമസിൽ കണ്ണുവയ്ക്കുന്നത് അത്ഭുതമൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയും വിവാദങ്ങളും അടങ്ങാത്ത സാഹചര്യത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യവും മണ്ഡലത്തിൽ നിന്നും ഉയരുന്നുണ്ട്. M സുരാജിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിർദ്ദേശമാണ് മണ്ഡലത്തിൽ നിന്നും വരുന്നത്. എന്നാൽ മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് സ്വരാജ്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS അരുൺകുമാറിനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സമ്മേളന തിരക്കുകൾ ഒഴിഞ്ഞതോടെ CPM ശ്രദ്ധ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കുകയാണ്. അതായത് സർവ്വസന്നാഹങ്ങളും തൃക്കാക്കരയിൽ ഉണ്ടാവും.